फ्रेंड्स मिस डी ए जॉब्सि पुदियोर जॉब इंफॉर्मेशन वीडियो स्वागत इन वीडियो पर स्टाफ सेलेक्शन कमीशन प्रसिद्धीक विज्ञापनते अब कूड़ा विवर नमुक वीडियो नोक अंबाई नि चानल सब्सक्रैब वीडियोस कंकें चानल सब्सक्रैब കൂടെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്‌ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ കൂടാതെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം केंद्र सरकार स्थिर जोली आग्रह आल्वेट विज्ञापन प्रसिद्धी एस एस जी जे पोस्ट उद्योगार्थिक इतने डायरेक्ट रिक्रूटमेंट जूनियर इंजीनियर तस्तिक वेरियस वेकेंसी वरुद ऑल ओवर इंडिया जॉब लोकेशन पर मुपति अंजे नूर मुदल और लक्षति पन्द्रे नूर रूप वर इ साली ऑनलाइन वाणियाँ अपेक्ष समर्पिक्केंडत् 2022 सेप्टंबर 2 तीयतियाण अपेक्ष समर्पिक्केंड लास्ट डेट परयुन्नत् इंपॉर्टेंट डेट्स इवेंट्स नोक्का नमुक्क् एसएससी जूनियर इंजीनियर 2022 नोटिफिकेशन रिलीस डेट परयुन्नत् 12 ऑगस्ट आण ऑगस्ट 12 तीयतियाण लास्ट डे ऑफ अप्लिकेशन परयुन्नत् सेप्टंबर 2 തീയതിയാണ് 2022 സെപ്റ്റംബർ 2 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പറയുന്നത് ഫീസ് പേയ്മെന്റ് നടത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 3 തീയതിയാണ് സെപ്റ്റംബർ 3 തീയതിയാണ് ചെല്ലാൻ ഉപയോഗിച്ചുള്ള ലാസ്റ്റ് ഡേറ്റും പറയുന്നത് 3 തീയതിയാണ് കറക്ഷൻ ചാർജ് നൽകേണ്ട ഓൺലൈൻ പേയ്മെന്റ് ഓഫ് കറക്ഷൻ ചാർജിന്റെ കാര്യം പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് സെപ്റ്റംബർ 4 തീയതിയാണ് അഡ്മിറ്റ് കാർഡ് റിലീസിംഗ് ഡേറ്റ് പറഞ്ഞിട്ടില്ല നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല എക്സാം ഡേറ്റ് പറയുന്നുണ്ട് നവംബറിലാണ് എക്സാം നടക്കാനുള്ളത് പറയുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴിയുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് നോക്കാം സെൻട്രൽ വാട്ടർ കമ്മീഷനിലേക്ക് സിവിലിലേക്കാണ് പോസ്റ്റ് വരുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലിലേക്ക് പോസ്റ്റ് വരുന്നുണ്ട് സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് സിപിഡബ്ല്യു യിലേക്ക് സിവിലിയൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രിക്കലിൽ നിന്നും വരുന്നുണ്ട് എംഇഎസ് മിലിട്ടറി എഞ്ചിനീയർ സർവീസിലേക്ക് സിവിലിൽ നിന്നും വരുന്നുണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കലിൽ നിന്നും വരുന്നുണ്ട് കൂടാതെ ഫറാക്ക ബാരേജ് പ്രോജക്റ്റിലേക്ക് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നീ മൂന്നുകളിൽ നിന്നാണ് പോസ്റ്റുകൾ ഉള്ളത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ബി ആർ ഒ യിലേക്ക് സിവിൽ ഉണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പോസ്റ്റുകളുണ്ട് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിലേക്ക് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ മൂന്ന് ഭാഗത്തിൽ നിന്നുമുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് നേവലിലേക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്ന രണ്ട് തസ്തികയിൽ നിന്നാണ് വരുന്നത് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനിൽ ജൂനിയർ എഞ്ചിനീയറിലേക്ക് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ മൂന്ന് ട്രേഡുകളിലും വരുന്നുണ്ട് സാലറി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോട്ടിഫിക്കേഷനിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇനി ഓരോ പോസ്റ്റിലേക്കും വേണ്ട ഏജ് ലിമിറ്റ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ 32 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് സിവിൽ PWD ഫറാക്കെ ബാരേജ് പ്രോജക്റ്റ് സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷൻ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനിലേക്കൊക്കെ 32 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇനി സിവിൽ ജെഇ സിവിൽ എംഇഎസ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലേക്ക് 30 വയസ്സാണ് ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ 30 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾ അതായത് ജൂനിയർ എഞ്ചിനീയർ സിവിലിലേക്ക് ക്വാളിഫിക്കേഷനെ പറയുന്നത് ബിഇ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതേപോലെ തന്നെ സിവിൽ ആൻഡ് മെക്കാനിക്കലിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് ബിഇ ബിടെക് ഡിപ്ലോമ ഇൻ സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇലക്ട്രിക്കലിലേക്കും ബിഇ ബിടെക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് പറയുന്നത്
കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റിലേക്ക് സിവിലിലേക്ക് വരുന്നത് ബി ഇ ബി ടെക് അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ഉദ്യോഗാർത്ഥികൾ ഇലക്ട്രിക്കൽ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എല്ലാ പോസ്റ്റുകളും അതാത് ട്രേഡുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ബി ഇ ബി ടെക് അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. വുമൺ കാൻഡിഡേറ്റ്സ്, എസ് സി എസ് സി കാൻഡിഡേറ്റ്സ്, പി എച്ച് കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ തുടങ്ങിയ ആളുകൾക്കൊന്നും ഫീസിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. ഭീം യു പി ഐ, നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് തുടങ്ങിയ അതർ പേ വഴി നിങ്ങൾക്ക് ഇതിലേക്ക് പേ ചെയ്യാവുന്നതാണ്. റുപ്പേ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്യാഷ് അറ്റ് എസ് ബി ഐ ബ്രാഞ്ചിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ചെല്ലാൻ വഴിയും അടയ്ക്കാവുന്നതാണ്. ഇതിലേക്കുള്ള എക്സാം പ്രൊസീജിയർ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. കേരളത്തിലും എക്സാം സെൻ്ററുകൾ ഉണ്ടാകുന്നതാണ്. കേരളത്തിലെ എക്സാം സെൻ്ററുകൾ വരുന്നത് കർണാടക കേരള റീജിയൻ കെ കെ ആറിലാണ് എക്സാം സെൻ്ററുകൾ. കേരളത്തിൽ വരുന്നത് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയവരിലാണ് കേരളത്തിൽ എക്സാം സെൻ്ററുകൾ വരുന്നത്. എക്സാമിൻ്റെ സ്കീം ഇവിടെ തന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. സബ്ജക്റ്റ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിൽ നിന്ന് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് 50 ക്വസ്റ്റ്യൻ 50 മാർക്കായിരിക്കും. ജനറൽ അവയർനെസ്, 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. പാർട്ടി എയിൽ ജനറൽ എഞ്ചിനീയറിംഗ് ആണ് സിവിൽ സ്ട്രക്ചറിൽ, അതേപോലെ തന്നെ അതല്ലെങ്കിൽ പാർട്ടി ബിയിൽ ജനറൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ, സിയിൽ ജനറൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലാണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മാക്സിമം മാർക്ക് 100 മാർക്കാണ്. 2 മണിക്കൂറാണ് എക്സാം ടൈം പറയുന്നത്. റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും പേപ്പർ 2-ൽ. അതിൽ പാർട്ട് എയിൽ ജനറൽ എഞ്ചിനീയറിംഗ് സിവിൽ സ്ട്രക്ചറിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ പാർട്ട് ബി ജനറൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ, പാർട്ട് സി ജനറൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ വരുന്നുണ്ട്. 300 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 300 മാർക്കായിരിക്കും. 2 മണിക്കൂറാണ് എക്സാമിന് പറയുന്നത്. ഓരോ പേപ്പറിലും വരുന്ന സിലബസ് തന്നിട്ടുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് റീസണിങ്ങിൽ, ജനറൽ അവയർനെസ്സിലൊക്കെ ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷനിലും വിവരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുമല്ല, ഏത് പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പേപ്പർ 2-ൻ്റെ കാര്യവും കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഓരോ ട്രേഡിലേക്കുമുള്ള സിലബസുകളും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷനിൽ വിവരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഇതിലും ഉണ്ടായിരിക്കുന്നതാണ്. എസ് സി എസ് സി കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ 5 വയസ്സിൻ്റെ, ഒ ബി സി 3 വയസ്സിൻ്റെ, പി ഡബ്ല്യു ഡി 10 വയസ്സിൻ്റെയും അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഉണ്ടാകുന്നതാണ്. അതിൽ ഒ ബി സി കാൻഡിഡേറ്റ്സ് ഉണ്ട് എങ്കിൽ 13 വയസ്സിൻ്റെയും, എസ് സി എസ് സി കാൻഡിഡേറ്റ്സ് ഉണ്ട് എങ്കിൽ 15 വയസ്സിൻ്റെയും ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. എക്സ് സർവീസ് മാനും 3 വയസ്സിൻ്റെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഡിഫൻസ് പേഴ്സണിനും 3 വർഷത്തെ, അതേപോലെ തന്നെ 8 വയസ്സിൻ്റെയൊക്കെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് എന്നുകൂടി പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷനിൽ കൃത്യമായി തന്നെ പ്രായപരിധിയുടെ കാര്യവും എക്സ് സർവീസ്മാൻ ഏത് രീതിയിലുള്ളതൊക്കെയാണെന്നെല്ലാം കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി തന്നെ നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും സെപ്റ്റംബർ 2-ാം തീയതിക്ക് മുൻപേ ആയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കാൻ. 2-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് മൊബൈൽ വഴി തന്നെ അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക. ഞങ്ങൾ ആപ്ലിക്കേഷൻ ലിങ്ക് നൽകുന്നതാണ്. അതിലൂടെ കയറിയിട്ട് എസ് എസ് സിയിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ കൃത്യമായി തന്നെ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.